അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. സീരിയൽ ഒരു റൗണ്ട് കഴിഞ്ഞു. ലാൻസൺ സീരിയൽ കഴിച്ച് കഴിഞ്ഞുണ്ട്. ഹാഷ് ബ്രൗൺസ്, ടൊമാറ്റോസ്, എഗ് ഫ്രൈ കഴിച്ചുകൊണ്ടിരിക്കുക. അച്ചാച്ചുണ്ട്. സീരിയൽസ് കഴിഞ്ഞിട്ട് അടുത്ത ടൊമാറ്റോസ്, എഗ് ഫ്രൈ, സോസേജസ്, ഹാഷ് ബ്രൗൺ, ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. പാൻകേക്സ് ഉണ്ട്. ഇതെല്ലാം ഹോം മെയ്ഡ്. ഇവിടുത്തെ ഞങ്ങളുടെ ഹോസ്റ്റ്, ബ്യൂട്ടിഫുൾ ഹോസ്റ്റ്, ലവ്ലി ഹോസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി ഇത് ഉണ്ടാക്കിയത്. എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂസ് കാണിക്കാം ഈ ബി ആൻഡ് ബിന്ന്. ഇതാണ് ഇവിടുത്തെ വ്യൂസ്. അപ്പോൾ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും, അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു, നല്ല ബ്രേക്ക്ഫാസ്റ്റ്, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ വാവ്, നമ്മുടെ എന്താ പറയുക, അമ്മച്ചിമാരുടെ ഒക്കെ ഒരു ഇത്. പുള്ളിക്കാരി പേര് റിവീൽ ചെയ്യണ്ട എന്ന് പറഞ്ഞു, കാരണം പുള്ളിക്കാരിക്ക് പബ്ലിക്കിൽ പോകുന്ന ഇഷ്ടമല്ല. ഷി വോണ്ടഡ് ടു മെയിൻറ്റെയിൻ സം പ്രൈവസി. അപ്പോൾ പേര് പറയുന്നില്ല. എന്തായാലും ഈ ബി എൻ ബി ഡെഫിനറ്റ്ലി ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും. ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ തന്നെ അറൻമോർ ഫാസ്റ്റ് ഫെറീസിൽ അവിടെ കോൺടാക്ട് ചെയ്താൽ മതി. അവിടെ റേച്ചലുണ്ട്, ഷെയ്മസ് ഉണ്ട്, അവിടെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബി എൻ ബി നല്ല ബെസ്റ്റ് സർവീസാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ പിന്നെയും യാത്രയ്ക്ക് യാത്ര ആരംഭിക്കുന്നു. അതിനു മുമ്പായി ഇവിടുത്തെ വ്യൂ, ഈ ഗാർഡൻ ഒക്കെ ഒന്ന് കാണിച്ചു തരാറില്ല. നല്ല വ്യൂസ് കണ്ടോ, അടിപൊളിയല്ലേ? ഇവിടെ ഒന്ന് താമസിച്ചു കഴിഞ്ഞാൽ അടിപൊളി വ്യൂസ് കണ്ടോ. കൊച്ചി ഇത് അവരുടെ ഒരു ബെഡ്റൂമാണ്. ബട്ട് ദേ ഹാവൻ്റ് ലെറ്റ് ഇറ്റ് ഔട്ട് യെറ്റ്. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഇയർ ദേ വുഡ്. ബട്ട് ദ വ്യൂസ് ഫ്രം ഹിയർ ഇസ് സ്പെക്ടാക്കുലർ. ഇറ്റ്സ് ജസ്റ്റ് അമേസിംഗ്. ലുക്ക് അറ്റ് ദ വ്യൂസ് ഹിയർ. ദേർസ് അനദർ റൂം ആസ് വെൽ ഇഫ് യു വാച്ച് ഫ്രം ദേർ. യെസ്, ഇത് അവരുടെ വേറെ റൂമാണ്, ബി എൻ ബിക്ക് വേണ്ടി കൊടുത്തേക്കാണ്. അപ്പം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അപ്പം അറൻമോർ ബ്ലൂ ഫെറീസിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അവരുടെ വെബ്സൈറ്റും ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുക്കാം. ഇതൊരു നല്ല സ്പോട്ടാണ്. വെളിയിൽ നല്ല സമയമായിട്ടുള്ള ഒരു ദിവസമൊക്കെ വരുവാണെങ്കിൽ ഇന്ന് ചായ കുടിക്കാനും ചുമ്മാ ചിറ്റ്ചാറ്റ് ചെയ്യാനും ഒക്കെ നല്ല രസമുണ്ട്. ഒരു ചെറിയൊരു സ്മോൾ അല്ല, ചെറിയൊരു ബാക്ക് ആണ്. നല്ലതായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ സ്റ്റേ അടിപൊളിയായിരുന്നു. പറഞ്ഞ പോലെ ഇന്നത്തെ നല്ല രാത്രിയിലത്തെ സ്റ്റേ അടിപൊളിയായിരുന്നു. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചല്ല, പിന്നെ ഇച്ചിരി ഒന്ന് കറങ്ങി കാണാൻ പറ്റുവാണെങ്കിൽ, വെദർ നല്ലതാണെങ്കിൽ ഞങ്ങളൊന്ന് കറങ്ങി കാണാനായിട്ട് ഉദ്ദേശിക്കുന്നു. എന്തായാലും നമുക്ക് പോവാം. കോവൺ ലേക്ക് എന്ന് പറയുന്നത് ഈ ഐലൻഡിലുള്ള ഒരു ലേക്കാണ്. ഇവിടെ നിന്നാണ് ഈ ഐലൻഡിലുള്ള എല്ലാവർക്കും വെള്ളം സപ്ലൈ ചെയ്യുന്നത്. ഇതാണ് അവിടുത്തെ പമ്പ് സ്റ്റേഷൻ. പിന്നെ ഈ ലേക്കിനെ പറ്റി പറയുവാണെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെയിൻബോ ക്ലൗഡ്സിനെ കിട്ടുന്ന സ്ഥലമാണ് ഇത്. 1900s കാനഡയിൽ നിന്നാണ് ആ ഫിഷിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവിടെ. അത് പിന്നെ നാച്ചുറലി അതിങ്ങനെ വളരുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ അടുത്ത് പോയി കാണാം. ഇവര് ഒരു മോണുമെന്റ് ഇവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്.
അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ലൈറ്റ് ഹൗസിന് അങ്ങോട്ട് പോവാണ്. ഇന്നലെ നിങ്ങൾ ഈ സ്ഥലം കണ്ട വല്ല ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ ഇതിന്റെ മുമ്പുള്ള ക്ലിപ്പിൽ നിങ്ങൾ കണ്ടു കാണും ബെറ്റ്സി ആടിന്റെ പുറകെ പോകുന്നത് അല്ലേ? അല്ലേ, ഇവിടെ വെച്ചാണ് സത്യം പറഞ്ഞാൽ ലേക്കൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ ആ സമയത്ത് മഴയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആ ടൈമിൽ ഇവിടെ കുറേ ആടുകൾ വന്നു, അവർ അലോവ് ചെയ്തു നമുക്ക് എടുക്കാൻ വേണ്ടി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സ്പെഷ്യലി ഫോർ ബെറ്റ്സി. അപ്പം നമുക്ക് ഇനിയും ലൈറ്റ് ഹൗസിലോട്ട്. എൻ്റെ ബാക്കി കാണുന്ന ക്ലിപ്സ് കണ്ടോ? ഈ ക്ലിപ്സിന് ഒരു പ്രത്യേകതയുണ്ട്. വെയിൻ ഡിക്സൺ എന്ന് പറഞ്ഞ ഒരാൾ ബോസ്റ്റണിൽ നിന്ന് 142 ദിവസം തൻ്റെ ബോട്ട് ഗോഡ്സ് ഗിയേഴ്സ് എന്ന ആ ബോട്ടിൻ്റെ പേര് അതേ സെയിൽ ചെയ്തിങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ വെച്ച് പുള്ളിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി, ബോട്ട് സിങ്കായി. പക്ഷേ പുള്ളി എങ്ങനോ സേവ് ആയിട്ട് പുള്ളി ഇവിടുന്ന് അതായത് ഈ സ്ഥലത്ത് നിന്ന് നമ്മുടെ അങ്ങ് ലൈറ്റ് ഹൗസ് കാണാം, ആ ലൈറ്റ് ഹൗസ് വരെ പുള്ളി മുട്ടയിലെഴിഞ്ഞ്. ഞങ്ങളുടെ പിള്ളേർ മുട്ടയിലെഴുതത്തില്ലേ, പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു, മുട്ടയിലെഴിഞ്ഞ് ക്ലിഫ്സിൽ നിന്ന് എങ്ങനെയോ കയറി മുട്ടയിലെഴിഞ്ഞ് അവിടെ ചെന്നു. ഇവിടെ ലോക്കൽസ് കണ്ട് പുള്ളിയെ രക്ഷപ്പെടുത്തുമായിരുന്നു. അതിൻ്റെ പ്രത്യേകതയാണ് ഈ ക്ലിഫ്സിന്. ഇതാണ് ആ ലൈറ്റ് ഹൗസ്. അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണ്, അവരും ബി എൻ ബി ചെയ്യുന്നുണ്ട്. പക്ഷെ 3 ദിവസത്തേക്ക് കൂടുതൽ താമസിച്ചാലേ ആ ലൈറ്റ് ഹൗസിനകത്ത് താമസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മുഖ്യ ടൈമിലും അത് അടച്ചിട്ടേക്കുമാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അവർ അടച്ചിട്ടേക്കുമാണ്. നമുക്കതൊന്ന് കാണാം. സ്റ്റെപ്പുണ്ടെന്നാണ് പറഞ്ഞേ, ഞാനങ്ങോട്ട് ഇറങ്ങുന്നില്ല. പക്ഷെ നമുക്ക് പോയി നോക്കാം. ഭയങ്കര കാറ്റാ, ഭയങ്കര കാറ്റ്. ഒക്കെ ഉണ്ടെങ്കിൽ ചില സമയം നല്ല സ്ലിപ്പറിയാണ്. അപ്പം ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ കൈവരിയില്ല. അപ്പം അവർ കൈവരി വെക്കാത്തതുകൊണ്ടൊന്നുമല്ല, വെച്ച് കഴിഞ്ഞാൽ അവർ റെസ്പോൺസിബിൾ ആണ് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ. അപ്പം ഇവിടുന്ന് നേരെ ക്ലിഫ്സിൻ്റെ താഴെ വരെ പോവാം നമുക്ക്. പക്ഷെ ഞാനിവിടെ ഇതുണ്ടോ, ഇവിടെ വരെ പോകുന്നുള്ളൂ, അറ്റം വരെ പോകുന്നുള്ളൂ. ഭയങ്കര കാറ്റും നല്ല തിരമാലയാണ്, നമുക്ക് കാണാം. സാധാരണ ഇവിടുത്തെ അയർലൻഡിലെ ഞങ്ങൾ പറയാറുണ്ട് ആളുകളെ പോലെ തന്നെ ഇവിടുത്തെ കടലും മിക്കവാറും ശാന്തമാണ്. പക്ഷെ ഇന്ന് നിങ്ങൾക്കുണ്ടോ ക്ലിഫിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്, നമ്മൾ വന്ന വഴി ലൈറ്റ് ഹൗസ് ഉണ്ട് അവിടെ ഉണ്ട്. സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരാം. ഇവിടുന്ന് മടങ്ങി പോവാണ്.
ഈ സ്റ്റെപ്പ് ഒത്തിരി ഞാൻ താഴോട്ട് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം കാറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം, ഒറ്റയ്ക്ക് ആകുമ്പോൾ നടക്കത്തില്ല. അപ്പം നമുക്ക് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് നിന്ന് കാണാം. അടുത്ത് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഞങ്ങളെന്ന് പറഞ്ഞില്ലേ കൽക്കരിക്ക് പകരം കത്തിക്കുന്ന ഒരു സാധനം, ഇവിടുത്തെ എന്താ പറയുക മണ്ണിൽ നിന്ന് എടുക്കുന്ന സാധനം, അതെന്തോ നമുക്കൊന്ന് കാണാം. ഹായ്. അപ്പം ഞാൻ വന്നതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളൊരു കാര്യം കാണിക്കാൻ, ഇവിടെ തീ കത്തിക്കുന്നത് അയർലൻഡിലും യു കെയിലും ഒക്കെ തീ കത്തിക്കുന്ന ഒന്നി കോളായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക കോൾ വെച്ച് തീ കത്തിക്കും, അല്ലെങ്കിൽ ഓയിൽ ഹീറ്റിംഗ് ആയിരിക്കും. ഇതൊക്കെ വെച്ചായിരിക്കും നമ്മൾ വെള്ളം ഹീറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ വീട് ഹീറ്റ് ചെയ്യുന്നതും. അപ്പോൾ പണ്ടുള്ളവർ ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ട്, പണ്ടുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടർഫ് എന്ന് പറയുന്ന സാധനമാണ്. അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. ഇതാണിത്. ഈ ചതുപ്പ് മണ്ണാണ് ബേസിക്കലി ഇത്. ബേസിക്കലി ഇത് ചതുപ്പ് മണ്ണാണ്. ഇതിങ്ങനെ വെട്ടി വെട്ടി എടുത്ത് അതിന് പ്രത്യേക ഒരു സ്പേഡുണ്ട്, അതിവർ ഈ വെട്ടിയെടുത്ത് അത് ആ ഷേപ്പിലാക്കി അതിങ്ങനെ ഉണക്കാൻ വെച്ചിരിക്കും കേട്ടോ. ഇങ്ങനെ മൈൽസാണ്, ഒത്തിരി സ്ഥലങ്ങളുണ്ട്, ഏക്കറുള്ള സ്ഥലത്ത് ഇങ്ങനെ അവർ കാണാമെന്ന് എനിക്കറിയത്തില്ല. അവിടെ തണ്ടില്ല വെള്ള കളറിലെ കണ്ടോ, അത് ചാക്കിനകത്ത് ഇങ്ങനെ അവർ റെഡിയാക്കി വെച്ചിരിക്കുക കൊണ്ടുപോകാനായിട്ട്. അപ്പം ഈ സ്ഥലത്തിന് എന്താ പറയുക ജനറലി പറയുന്നതാണ് ബോഗ്. അപ്പോൾ ഇങ്ങനെ ഈ ചതുപ്പ് മണ്ണിങ്ങനെ ഉള്ളിടത്ത് അവരിങ്ങനെ വെട്ടിയെടുത്ത് ഇങ്ങനെ ബ്രിക്ക് മാതിരിയാക്കി ഇത് അവർ തീ കത്തിക്കാൻ ഉപയോഗിക്കും. ഇതിന് ചാരം കൂടുതലാണെന്ന് അവർ പറയുന്നത്. അത് കാരണം ഇപ്പം ആരും ഉപയോഗിക്കുന്നില്ല, പണ്ടുള്ളവരൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലെ ബോഗൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് സ്ഥലമൊക്കെ ഉള്ളവരെ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാത്തവരൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല, മെനക്കേടാന്നാണ് പറയുന്നത്. അത് കാരണം അത് അല്ലാത്തവരൊന്നും. ഇവിടെ ഒരു ഫുട്ബോൾ കാണാനായിട്ട് വന്നതാണ്, ലോക്കൽ ടൂർണമെൻറ്റാണ്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു എന്താ പറയുക വേൾഡ് കപ്പ് പോലത്തെ ഒരു മാച്ചാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വന്നിരിക്കുന്നത് കഥ അറിയാതെ ആട്ടം കാണാൻ, എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അജാസിന് എന്തായാലും ഇത് എൻജോയ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ അങ്ങോട്ട് പോവാം. മഴ പെയ്യാൻ പോകുന്നു, അത് കാരണം തിരിച്ചു പോകണം. കൊച്ചിനെ കൊണ്ട് നനയ്ക്കാൻ പറ്റും.
ഞങ്ങളപ്പം ആർമോർ ഐലൻഡ് അവിടെ നിന്ന് വിട പറഞ്ഞു. അപ്പം തിരിച്ചെത്തി, ഇനി നമ്മൾ വീട്ടിലേക്ക് മടങ്ങി പോയി. അപ്പം അടുത്ത വ്ളോഗ് വരുന്നേരം വരെ.